നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് ഫർണിച്ചർ ഷോപ്പിന്റെ വീഡിയോസ് ഒക്കെ ചെയ്തപ്പോൾ കുറച്ച് ലക്ഷറീസ് ആയിട്ടുള്ള പ്രീമിയം ആയിട്ടുള്ള കുറച്ച് ഫർണിച്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞില്ലേ. ഇന്ന് നമ്മളുള്ളത് റോയൽ ഓക്കിന്റെ ഷോറൂമിലാണ്, അത് പാലക്കാട് ഷോറൂമിലാണ് നമ്മളുള്ളത്. ഇതിന്റെ അകത്ത് കയറിയിട്ട് എന്റെ പൊണ്ണേ നമുക്ക് പുറത്തിറങ്ങി പോകാൻ തോന്നില്ല, അത്രക്ക് കിട്ടില്ല കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങളും ഡീറ്റെയിൽസും വില എല്ലാം നിങ്ങളെ കൂടെ കാണിച്ചു തരാം. വാ, നമ്മൾ ഫസ്റ്റ് തന്നെ കയറിയിരിക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സെക്ഷനിലേക്കാണ്. നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടുത്തെ ഷോറൂമിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരാനായിട്ട് സ്റ്റോർ മാനേജർ ഉണ്ട്. പേര് ഷേസാദ്. ഇത് നിങ്ങളുടെ ഡൈനിങ് സെക്ഷന്റെ പ്രത്യേകത എന്താ? എത്ര നമുക്ക് മൂന്ന് ടൈപ്പ് ഡൈനിങ് സെക്ഷൻ ആണ് വരുന്നത്. മാർബിൾഡ് ഉണ്ട്, വുഡൻ ഉണ്ട്, ഗ്ലാസിലുണ്ട്. അതിൽ തന്നെ 4-സീറ്റർ, 6-സീറ്റർ, 8-സീറ്റർ വേരിയന്റ് ഉണ്ട്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു മാർബിൾ മാത്രം സെറ്റ് ചെയ്തേക്കണ ഒരു ഏരിയ ആണ്. ഇത് നാച്ചുറൽ മാർബിൾ ആണ്, നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഫീൽ ചെയ്യാൻ പറ്റും, ഒരു തണുപ്പ് ഫീൽ ചെയ്യും. ഇത് ആർട്ട് മാർബിൾ ആണ്, 5D ആർട്ട് മാർബിൾ എന്നാ പറയാ. ഇതെല്ലാം ഇമ്പോർട്ടഡ് അല്ലേ? എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഡിഫറെന്റ് കൺട്രി കളക്ഷൻ, നമുക്ക് ഒരു 5 കൺട്രി കളക്ഷൻ ആണ് ഇവിടെ ഉള്ളത്. ഓ, അതായത് ഇറ്റാലിയൻ, ടർക്കിഷ്, മലേഷ്യൻ, ഇന്തോനേഷ്യൻ ഉണ്ട്. പിന്നെ നമ്മുടെ എംപറർ കളക്ഷൻ എന്ന് പറഞ്ഞ വുഡൻ സെഗ്മെന്റ് മാത്രം ഒരു സെക്ഷൻ ഉണ്ട്. വേറെ ഉണ്ട്. ശരിക്കും നമ്മൾ ഇങ്ങോട്ട് കയറി വന്ന കഴിയുമ്പളേ നമ്മുടെ ആ ഒരു ഡൈനിങ് ഏരിയ എത്രത്തോളം ഭംഗിയാക്കി നോക്കി ഇടാന്നുള്ളതിന്റെ ഭയങ്കര രസമായിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ല, ഞങ്ങൾ ഷോറൂമിന്റെ അപ്പിയറൻസ് തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. സാധാരണ ഒരു ഫർണിച്ചർ സ്റ്റോർ സെറ്റ് ചെയ്യുമ്പോൾ അല്ല, പുറമേന്ന് ഏത് കസ്റ്റമർ വന്നാലും അവരുടെ വീട് എങ്ങനെ ഇന്റീരിയർ ചെയ്യാൻ പറ്റും എന്ന് അവർക്ക് ഒരു ഐഡിയ കിട്ടുന്ന രൂപത്തിലാണ് നമ്മൾ ചെയ്തത്. സത്യമാണ്. അതായത് നമ്മുടെ വാൾ ഡെക്കേഴ്സും എല്ലാം വെച്ചിട്ട് നമ്മൾക്ക് വേറെ ആരെയും വേറെ ആരുടെ അടുത്തും പോകണ്ട, അല്ലേ? വേറെ ആരുടെ പോകണ്ട, ഡിസൈൻ ഒന്നും നോക്കിട്ട് വേറെ ആരുടെ പോകണ്ട. ഇവിടെ വന്നാൽ തന്നെ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ളൊരു ഐഡിയ നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇതിനൊക്കെ ഇതിനിപ്പോ റേറ്റ് വരുന്നത് 89,000 എന്നല്ലേ? MRP വരുന്നത് 1,80,000 ആണ്. ഓഫർ പ്രൈസിൽ 89,000 ആണ് വരുന്നത്, 6-സീറ്റർ. ഓക്കെ, ഇത് ഓഫർ പ്രൈസ് ആണ്. അതെ, ഓഫർ പ്രൈസ് ആണ്. ഓഫർ പ്രൈസ് 89,000 ആണ്. പക്ഷേ ഇതൊന്നും സിക്സ് ഇയേഴ്സ് മാത്രം മാത്രല്ല, ഇതിനൊക്കെ ഇത്രയും കൊടുക്കണം. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് അതിന്റെ ലെഗ്സ് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു നല്ല ലുക്കാണ്. അതെ, നല്ലൊരു ലുക്കാണത്. ഇത് വേറൊരു വെറൈറ്റി ആണല്ലേ? ഇത് വേറൊരു വേരിയന്റ് ആണ്. ഇത് ഇതിന്റെ ചെയർ ഇത് എന്താ? ലെതർ ആണോ? ലെതറൈറ്റ് ആണ്. ലെതറൈറ്റ് നമുക്ക് ഈ ക്ലീൻ ചെയ്യാൻ കുറച്ചുകൂടെ ഈസി ആണ്. ഈസി ആണ്. അതെ, ഇതും ഇത് നാച്ചുറൽ മാർബിൾ ആണ്. നാച്ചുറൽ മാർബിൾ ആണ്. 6 ചെയർസ് ആണ്. 6 ചെയർസ്. ഇത് അമേരിക്കൻ കളക്ഷൻ ആണ്. ഇത് ടർക്കിഷ് ആണ്. ഓരോ രാജ്യത്തെയും കളക്ഷൻ ഉണ്ട്. നിങ്ങൾ അത് വ്യത്യസ്തപ്പെടുത്തിയത് അവിടുത്തെ ലിവിംഗ് സ്റ്റൈലായിട്ട് മാച്ച് ചെയ്തിട്ടാണ് നമ്മള് ഓരോ അവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് പോകുന്ന ആ ഒരു മോഡൽസ് നമ്മൾ പിക്ക് ചെയ്യും. എന്നിട്ട് ആ ഒരു കളക്ഷൻ മാത്രമാണ് നമ്മളിവിടെ ഡിസ്പ്ലേ വെച്ചിരിക്കുന്നത്. അപ്പൊ ഒരു കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം ഇറ്റലിയിൽ നിന്ന് പോയി സാധനം കൊണ്ടുവരാൻ പോസിബിൾ അല്ല, അമേരിക്കയിൽ നിന്ന് കൊണ്ടുവരുന്നത് പോസിബിൾ അല്ല. പക്ഷേ അവിടുത്തെ സ്റ്റൈൽ നമുക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടോ? അത് ആഗ്രഹം ഉണ്ടോ? അപ്പൊ അവരുടെ വീട് അവർ അറേഞ്ച് ചെയ്യുന്നതിന് എങ്ങനെ വേണമെങ്കിലും ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവർക്ക് ഓഫ് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അതെ, ഈ ഇതൊക്കെ നമ്മുടെ ഈ ഒരു ഐറ്റം ഒക്കെ സെയിലിനുള്ളതല്ലേ? എല്ലാ സെയിലിനുള്ളതാണ്. ഇതിന് ഇതിന്റെ റേറ്റ് എത്രയാ വരാ? 2,000 ആണ്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതില് ഈ ചെയർ ബാക്ക് റെസ്റ്റ് ഉള്ളത് 180 റൊട്ടേറ്റിംഗ് വരുന്നതാണ്. ഓ, 180 ഡിഗ്രി റൊട്ടേഷൻ വരും. ഇതിൽ നിങ്ങൾക്ക് കറങ്ങാൻ, സ്റ്റൂൾ ആണെങ്കിൽ നമുക്ക് 360 കറങ്ങാൻ പറ്റുന്ന ഒരു ടൈപ്പാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. അത് അമേരിക്കൻ കളക്ഷനിൽ വരുന്നതാണ്. ഇതും കൂടെ മാർബിൾ അല്ലേ? മാർബിൾ. ഇത് വരെയാണ് നമുക്ക് മാർബിൾ. അത് വരെയാണ് മാർബിൾ. ഇത് പിന്നെ മേലെ ഇങ്ങനെ ഒരു ടോപ്പ്, ഒരു ലേസി സൂസൻ എന്നാണ് അതിന്റെ പേര്. ലേസി സൂസൻ. അതെ അതെ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ മടിയന്മാർക്ക് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിച്ചൊന്നും വേണ്ട, ഇങ്ങനെ കറക്കി അങ്ങ് എടുക്കാൻ. അല്ല, അതിന്റെ പിന്നിൽ ഒരു വലിയ സ്റ്റോറി ഉണ്ട്. അത് വ്യൂവേഴ്സ് കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചോട്ടെ. അതെന്താണ് ലേസി സൂസൻ? കണ്ടുപിടിച്ചോട്ടെ. പിന്നെ ഇതിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് നമുക്ക് 40,000 തൊട്ടാണ് ആർട്ട് മാർബിൾ ഡൈനിങ് സെറ്റിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത്. 40,000 തുടങ്ങി സ്റ്റാർട്ടിംഗ് ഉണ്ട്. പിന്നെ കസ്റ്റമർ ഓപ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണോ, എത്ര സൈസ് ആണോ അതിനനുസരിച്ച്. ഇത് ഇങ്ങോട്ട് വരുന്നത് ഗ്ലാസ് സെക്ഷൻ ആണ്. ഇതൊരു 25,000 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതിനും എല്ലാത്തിനും ഓഫർ പ്രൈസ് ആണ് ഇട്ടേക്കുന്നത്. എല്ലാം ഓഫർ പ്രൈസ് ആണ്. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒളിവോ മറവോ ഒന്നുമില്ല, കാരണം കംപ്ലീറ്റ് അതായത് ട്രാൻസ്പെറന്റ് ആണ്. ഇതില് ഇൻക്ലൂഡിംഗ് GST ആണ് പ്രൈസ് കൊടുത്തിരിക്കുന്നത്. ആ പ്രൈസ് തന്നെയാണ് നമ്മൾ അളവ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ ഒന്ന് പറഞ്ഞിട്ട് വേറൊരു റേറ്റിന് ഒരിക്കലും ഒരിക്കലും അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വലിയ ഇതിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്ക് വന്ന് കണ്ട് നോക്കി എടുത്താൽ മതി. അതെ അതെ. ഇത് ഇതെന്താണ്, ഈ ഒരു മെറ്റീരിയൽ എന്താണ്? ഇത് ലെതറൈറ്റ് തന്നെയാണ്. ലെതറൈറ്റ് തന്നെയാണ്. ഇതിന്റെ 6-സീറ്ററിന് നമുക്ക് റേഞ്ച് വരുന്നത് 59,000 ആണ്. 4-സീറ്റ് 42,000. ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് രണ്ട് പ്രൈസും ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. അത് ക്രോക്കറി, ക്രോക്കറി സൈഡ് ടേബിൾ, ക്രോക്കറി, ക്രോക്കറി. അതെ, സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഡബിൾ ഡോർ ആണോ എല്ലാം നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ സൈഡ് ബോർഡുകളും അങ്ങനെ ഓപ്റ്റ് ചെയ്യാൻ പറ്റും. അത് കൺട്രി കളക്ഷൻസ് സീരീസ് തന്നെ ഉണ്ട് നമുക്ക്. ആണോ? അതെ. ഗ്ലാസ് ടോപ്പ് വരുന്ന ടൈപ്പാണ്. ഇത് 65 വരുന്നുണ്ട്, 4-സീറ്റർ, 89 വരും, 6-സീറ്ററിന്. എല്ലാം നമ്മുടെ ഓഫർ പ്രൈസിലാണുള്ളത്.
ഇതേ ഈ ഗ്ലാസ് ഇപ്പൊ ഇത് എന്തിന്റെ മേലെ ആയിട്ടിരിക്കണേ? അത് ഡെക്കോറേറ്റിൽ പിന്നെ അതും ഈ പറഞ്ഞ പോലെ ഡിഫറെന്റ് കൺട്രി കളക്ഷൻ ആണ്. കസ്റ്റമർ ഓപ്ഷൻ എങ്ങനെയാണോ അതിനനുസരിച്ചാണ്. ഏതാണ് വുഡ്? ഏതാണ് ഉപയോഗിക്കുന്നത്? വുഡ് നമ്മള് റബ്ബർ വുഡ് യൂസ് ചെയ്യുന്നുണ്ട്, മഹാഗണി ഉണ്ട്, ശീഷം ഉണ്ട്, ടീക്കുണ്ട്. ഈ ശീഷം എന്ന് പറയുന്ന ഒരു നോർത്ത് ഇന്ത്യൻ വുഡ്, അതുപോലെ ഇന്ത്യൻ റോസ് വുഡ് എന്നാണ് അതിനെ പറയുക. അതിന്റെ ഇന്ത്യൻ റോസ് വുഡ് എന്ന് പറയുന്നതാണ് ഈ ശീഷം എന്ന് പറയുന്നത്. അതെ, കേരളത്തിൽ പറയുന്ന റോസ് വുഡ് വേറെയാണ്. ഇതാണ് സംഭവം. അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. ലോങ് ലാസ്റ്റിംഗ് ആണ്. നമ്മുടെ എല്ലാ കളക്ഷൻസും വരുന്നത് ട്രീറ്റഡ് ആണ്. ട്രീറ്റഡ് ആണ്. അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരുന്നില്ല. പിന്നെ നമ്മൾ വാറന്റി, നമ്മുടെ എല്ലാ പ്രൊഡക്ഷനും 1 ഇയർ വാറന്റി ആണ്. കാരണം എല്ലാം ഇമ്പോർട്ടഡ് ആയതുകൊണ്ട് തന്നെ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് വരാനും 1 ഇയറിന് ഉള്ളിൽ വരണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഡ്യൂറബിൾ ആണ്. 5-15 ഇയേഴ്സ് 20 ഇയേഴ്സ് വരെ ഒന്നും ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. ഒരു പ്രശ്നവുമില്ല. പിന്നെ 1 ഇയർ ആഫ്റ്റർ നമുക്ക് സർവീസ് ഉണ്ട്, പെയ്ഡ് സർവീസ് ആയിരിക്കും, ഫ്രീ സർവീസ് അല്ല. അപ്പൊ വുഡന്റെ എത്രയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര സീറ്റ് ആണ്? 4 സീറ്റ് ആണ്. അതിന്റെ 6 സീറ്റർ വരുമ്പോൾ 29,900 വരും. ഓക്കെ. ഈ ഒരു കുട്ടി ടേബിളിന് 25. നല്ല അടിപൊളിയായിരുന്നു. ചെറുതായതുകൊണ്ടേ ചെറിയൊരു ഏരിയയിൽ ഇടാനായിട്ട്. ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമുക്ക് വുഡൻ ആണ് വരുന്നത്. കംപ്ലീറ്റ് വുഡൻ ആണ്. അതെ അതെ. അതിലും നേരത്തെ കാണിച്ച പോലെ സൈഡ് ബോർഡ്, ക്രോക്കറി എല്ലാം ഉണ്ട്. നമുക്ക് ആസ് പെർ കസ്റ്റമർ ഓപ്ഷൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. ഓപ്റ്റ് ചെയ്യാം. അതെ. ഇത് അമേരിക്കൻ കളക്ഷൻ ആണ്. ഇതിനും അങ്ങനെ ഓരോ നമുക്ക് ഓരോ കൺട്രി കളക്ഷൻ വെച്ചിട്ട് ആണ്. ഇത് നമ്മുടെ അമേരിക്കൻ തന്നെയാണ്. ഇത് അമേരിക്കൻ ആണ്. ഏത് രാജ്യത്തെ ഡൈനിങ് ടേബിൾ, ഏത് രാജ്യത്തെ സ്റ്റൈലിലെ ഡൈനിങ് ടേബിൾ ഇരുന്ന് കഴിക്കണമെന്ന് വിചാരിച്ചാലും നമുക്ക് റോയൽ ലേക്കിലേക്ക് വരിക, പർച്ചേസ് ചെയ്യാം. അത് മാത്രമല്ല, ഒരു കസ്റ്റമർ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സാധനം എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി കൊണ്ടുവരുന്ന വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് മാത്രമേ കൊണ്ടുവരുന്ന, വളരെ എക്സ്പെൻസീവ് ആണ്. അതെ. അപ്പോൾ നമ്മൾ വളരെ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ അത് കൊടുക്കുന്നത്. നമ്മൾ പിന്നെ വളരെ ഹൈലൈറ്റഡ് ആയിട്ട് ഒരു ഡൈനിങ് സെറ്റ് ആണ് ഇത്. ഇത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഞ്ച്, 4 ചെയർ, ഡൈനിങ് സെറ്റ് ആണ്. ലെഗ്സ് ഒക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. നന്നായിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതിൽ ഓരോ ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ ഡൈനിങ് ചെയർസ് മാത്രമായിട്ട് വേണമെങ്കിൽ ചെയർസ് മാത്രമായിട്ട് എടുക്കാം, ബെഞ്ച് വേറെ ആണെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. അങ്ങനെ എടുക്കാൻ പറ്റും അല്ലേ? എല്ലാ സെറ്റിലും ഈ സെറ്റിൽ മാത്രം. ഈ സെറ്റിൽ മാത്രം. ഇതിന്റെ പ്രൈസ് വരുന്നത് എത്രയാ? 70,000. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഇടാ. ഇതിന് ഇതിന് എത്രയാ ഒരു റേറ്റ് വരാ? 9,500. ഓക്കെ. 24 ഇഞ്ചസ് അല്ലേ? 24 ഇഞ്ചസ് ഹൈറ്റുള്ള ബുദ്ധ ആടാ, സൂപ്പർ ആയിട്ടുണ്ട്. എംപറർ വുഡൻ കളക്ഷൻ അല്ലേ? വുഡൻ കളക്ഷന് നമ്മൾ ഇട്ടേക്കുന്ന പേര് എംപറർ വുഡൻ കളക്ഷൻ. ഇനി വരുന്ന ഓഫീസ് സെഗ്മെന്റ് ആണ്. ഓഫീസ് സെഗ്മെന്റ്. ഇത് സ്റ്റഡി ടേബിൾസ് ആണ്. വുഡൻ സ്റ്റഡി ടേബിൾസ് ആണ്. സ്റ്റഡി ടേബിൾസിന് എത്രയാ സ്റ്റാർട്ടിംഗ് വരുന്നത്? ഇത് സെഗ്മെന്റിൽ വരുമ്പോൾ അല്ല, ബോർഡ് സെഗ്മെന്റിൽ വരുമ്പോൾ 4,500 തൊട്ട് നമുക്ക് വരുന്നുണ്ട്. ഉണ്ട്. ഓക്കേ. ആ വുഡൻ സെഗ്മെന്റിലാണ് ഈ ഒരു റേറ്റ് വരുന്നത് അല്ലേ? ഇതിന്റെ ചെയേഴ്സ് വേറെ അല്ലേ? സെപ്പറേറ്റ് അല്ലേ? കൺട്രി കളക്ഷൻ വേറെ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർക്ക് ഏതാണ് കംഫർട്ടബിലിറ്റി അതെടുക്കാം. അതെടുക്കാം. അതെ. ഇനി നമ്മൾ നെക്സ്റ്റ് സെക്ഷൻ വരുന്ന സോഫാസ് ആണ്. അത് എക്കോണമി സെഗ്മെന്റിലുള്ള ടൈപ്പാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ കൺട്രി കളക്ഷൻസ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഉണ്ട്. ഇതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് ഈ ഒരു ഐറ്റം ആണ്. ഇത് സോഫ കം ബെഡ്. ഇതിനകത്ത് സ്റ്റോറേജ് ഉണ്ട്. ഈ ബെഡും ഇടാം അല്ലേ? എത്ര വരും ഇതിന്റെ റേറ്റ്? ഇതിന്
64,000 ആണ് ഇപ്പോൾ ഓഫർ പ്രൈസിൽ 32 ആണ് വരുന്നത്. ഈ സംഭവം ഉണ്ടെങ്കിൽ സോഫയുമായി ബെഡുമായി അടിപൊളി. ഇത് ഇറ്റാലിയൻ കളക്ഷൻ, ഇറ്റാലിയൻ കളക്ഷൻ. അതിൽ മോഡുലറാണ്, ഇത് നമ്മൾ കസ്റ്റമറുടെ സൈസിനനുസരിച്ചിട്ട് ആഡോൺസ് വരും. സിംഗിൾ സീറ്റർ, ടു സീറ്റർ അല്ലെങ്കിൽ ലോഞ്ചർ എല്ലാം സെപ്പറേറ്റ് തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലാതെ ഇതെല്ലാം കൂടെ അങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്നില്ല, കസ്റ്റമറുടെ സൈസ് അനുസരിച്ച് മാറ്റി മാറ്റി കൊടുക്കാൻ പറ്റും അല്ലേ. ഇത് 20,000 ആണ്. ഇതെല്ലാം അമേരിക്കൻ. ഇത് ഗ്ലാസ് ആണ് അല്ലേ, ഗ്ലാസ് ടോപ്പ് ആണ്. കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതും വേറെ ടൈപ്പ് അല്ലേ. ഇത് അമേരിക്കൻ സ്റ്റൈൽ ആണ്. ഇതങ്ങ് മടക്കി ഓടിച്ച് അകത്തേക്ക് വെക്കാം. ഇത് എന്ത് കളക്ഷനാ? അമേരിക്കൻ ആണോ? മലേഷ്യൻ. അമേരിക്കൻ എന്ന് പറയുമ്പോ കുറച്ച് ബൾക്കി ആയിട്ടിരിക്കും. എന്നെ ഇവിടെ വന്ന് പഠിപ്പിച്ചു തന്നു കേട്ടോ. ഏത് രാജ്യത്തിന്റെ കളക്ഷൻ അമേരിക്കൻ ഇറ്റാലിയൻ എന്നൊക്കെ പറയുന്നത് വെറുതെ ചുമ്മാ അങ്ങ് പേര് പറയല്ല. അവിടുത്തെ ലൈഫ് സ്റ്റൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന, അവിടുത്തെ ആളുകളുടെ ലൈഫ് സ്റ്റൈലുമായിട്ട് മാച്ച് ചെയ്യുന്ന ടൈപ്പിൽ അവരുടെ ബോഡിക്ക് കംഫർട്ട് ആവുന്ന രീതിയിലാണ് കൺസ്ട്രക്ഷൻ. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ നമ്മളുടെ നിങ്ങളുടെ ശരീരത്തിനനുസരിച്ച് അല്ലേ, അല്ലെങ്കിൽ ജീവിത രീതിക്കനുസരിച്ച് സെലക്ട് ചെയ്തെടുക്കാം. ഇത് മാർബിൾ അല്ലേ ആണോ? അല്ല, ഗ്ലാസ് ആണോ? മാർബിൾ ആണ്. ഇതിനകത്ത് നമുക്ക് ഇവിടെ താഴെ ഇതുണ്ട് അല്ലേ, സ്റ്റോറേജ് ഉണ്ട് അല്ലേ, സ്റ്റോറേജ് ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ സോഫ കംബെഡാണ്. ഇതിന് എത്ര വരും? 22,000. നമുക്ക് ടി വി യൂണിറ്റ്സും വേറെ വരുന്നുണ്ട് സെപ്പറേറ്റ്. ടി വി യൂണിറ്റ്സ് ഉണ്ട് അല്ലേ. ദാ ഇത് ടി വി യൂണിറ്റ്സ്. 11,900 വോൾ ഡെക്കേഴ്സ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ ഫ്ലോറിലും ഡിസ്പ്ലേയിലുണ്ട്. നമുക്ക് അല്ലാതെ വേറെ സെക്ഷൻ ഉണ്ട്. സെക്ഷൻ ഉണ്ട് അല്ലേ, വേറെ സെക്ഷൻ ഉണ്ട്. ശരിക്കും നമ്മൾ ഇവിടെ കഴിഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇതിനകത്തേക്ക് വന്നാൽ നമ്മുടെ ഓരോ മുറിയും എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്നുള്ളത് വേറൊരിടത്തും പോയി നോക്കണ്ട. ഇവിടെ വന്ന് കണ്ട് തീരുമാനിച്ച് അങ്ങ് പോയി വീട്ടിൽ അറേഞ്ച് ചെയ്ത്. ഇത് മലേഷ്യൻ കളക്ഷൻ അല്ലേ? ഇത് മലേഷ്യൻ കളക്ഷൻ ആണ്. ഇതിന് 3+2 റേഞ്ച് വരുന്നത് നമുക്ക് 1,09,000 ആണ്. ലെതർ ആയിട്ട് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇപ്പൊ നമ്മൾ ഓഫർ പ്രൈസ് കൊടുക്കുന്നത് 58,000. കസ്റ്റമർ ഓപ്ഷൻ അനുസരിച്ച് സിംഗിൾ സീറ്ററും എല്ലാം നമുക്ക് വേറെ എടുക്കാം. വേറെ വേറെ എടുക്കാം അല്ലേ. ഇത് ലെതർ ആയിട്ട് ആണ്. ലെതർ ആയിട്ട് ആണ്. ആർട്ട് ലെതർ. ഞാനും പഠിച്ചു ഇപ്പൊ പറയാം. ഇത് ഇറ്റാലിയൻ കളക്ഷനിലെ ഫാബ്രിക് സോഫയാണ്. ഫാബ്രിക് സോഫ. ഇതിന് 85, 3+2 സീറ്റർ അല്ലേ. ഇത് മാർബിൾ ആണ്. മാർബിൾ ആണ്. ആർട്ട് മാർബിൾ ആണ്. ഇത് എന്ത് ടൈപ്പ് സോഫയാ? ഇത് നമ്മുടെ ഫാബ്രിക് സോഫയാണ്. സോഫയിൽ നമുക്ക് 4 ടൈപ്പാണ് പ്രധാനമായിട്ട് വരുന്നത്. വുഡൻ ഫ്രെയിം വിത്ത് ഫാബ്രിക് വരും, പിന്നെ ലെതറൈറ്റ് വരും, ലെതർ വരും. അപ്പോ വുഡൻ സെക്ഷൻ, ലെതർ, ഫാബ്രിക്, ലെതറൈറ്റ്. ലെതറൈറ്റ് ഇത്രയാണ് നമുക്ക് ഉള്ളത്. അതിൽ ഇത് ഫാബ്രിക് ആണ്. ഫാബ്രിക് ആണ്. ഇതിന്റെ ഉള്ളിൽ എന്താ സംഭവം? ഫോം ആണ്. ഫോം ആണ്. ഫോം വിത്ത് സ്പ്രിംഗ് ആ വരുന്നത്. നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് വേണ്ടി സ്പ്രിംഗ് ആ കൊടുക്കുന്നത്. സ്പ്രിംഗ് ആണ് കൊടുക്കുന്നത്. ഡ്യൂറബിൾ ആയിരിക്കും. ഇത് ഇത് എന്ത് ഫർണിച്ചറാ? ഇത് നമുക്ക് ബെഡ്റൂംസിലോ അല്ലെങ്കിൽ സിറ്റ് ഔട്ടിലോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെഞ്ച് ആണ്. ഞാൻ വേറെ എന്തൊക്കെയാണെന്ന് വിചാരിച്ചു കേട്ടോ. ഫസ്റ്റ് ടൈം ഞാൻ ഇങ്ങനെ ഒരു ഫർണിച്ചർ കാണുന്നു. വുഡൻ സെഗ്മെന്റ് ആണ്. ഇത് വുഡൻ അല്ലേ. ഇതിന് ഇതിന് എത്രയാ റേറ്റ്? 69. 3+2 69 ആണ് വരുന്നത്. 3+2 അല്ലേ. നല്ല അടിപൊളി ഒരു സീറ്റും ബാക്ക് റെസ്റ്റ് ഒക്കെ എടുത്ത് മാറ്റാൻ പറ്റും. അതേപോലെ സ്വിഫ്റ്റ് ടൈപ്പിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാനും എളുപ്പമാണ്. എളുപ്പമാണ് ക്ലീൻ ചെയ്യാനും. പൊടി പിടിച്ചാൽ നമുക്ക് അതൊക്കെ ക്ലീൻ ആക്കാൻ വളരെ എളുപ്പമാണ്. നല്ലൊരു ചീപ്പാ. ഇതിന് ഇത് തേക്കിന്റെ ആണോ? തേക്കിന്റെ ആണ്. 12,000 ആയിരുന്നെ. പിന്നെ ഇപ്പുറത്തെ അല്ലേ. ഇതോ ഇത് അമേരിക്കൻ. ഇതും നേരത്തെ പറഞ്ഞ പോലെ ഇത് ഫാബ്രിക് അല്ലേ. ഫാബ്രിക് ആണ്. ഫാബ്രിക് ആണ്. ഇത് മലേഷ്യൻ കളക്ഷൻ. ഇത് മലേഷ്യൻ. ഇത് 3+2 55,000 ആണ്. പിന്നെ ഈ ഒരു കോഫി ടേബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വർക്കിംഗ് ടേബിൾ ആയിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ടോ ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം വരുന്ന ടൈപ്പാണ്. അമ്പോ പൊളിച്ചി അടിപൊളിയടാ. മൾട്ടി യൂസ്. അതെ അല്ലേ. അതെ അതെ. ഇത് എത്രയാ വരുന്നേ? 14,000. അത് മാത്രല്ല, ഇത് ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് കാലത്തെ ഒരു ഫർണിച്ചറിന്റെ ഒക്കെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന ഒരു ഫർണിച്ചറിന്റെ ഒക്കെ ആ ഒരു ടെക്സ്ചർ. ഇത് ശീഷം വുഡാ വരുന്നത്. ഇത് എല്ലാം നമ്മുടെ എല്ലാ വുഡനും ട്രീറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്.
ഇതൊക്കെ ഇതും ശേഷം വുഡ് എന്ന് പറയുന്നത് ശേഷം സ്റ്റഡി ടേബിൾ ആണ്. ഇതിന് 14,000 കേട്ടോ. ഇവിടെ നമുക്ക് ഡ്രോയേഴ്സും ഇഷ്ടമുള്ളത് എടുക്കാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഇങ്ങനെ ഒരു ഐലൻഡ് ഡിസ്പ്ലേ എന്ന് പറയുന്നത്, അതായത് നമുക്ക് അമേരിക്കൻ സ്റ്റൈലിലുള്ള ഒരു ലിവിംഗ് ഏരിയ, ഡൈനിങ് ബെഡ്റൂം. അപ്പൊ ഒരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പൊ കസ്റ്റമർ എങ്ങനെ ഓപ്റ്റ് ചെയ്യുന്നു, ഒരേ സീരീസിൽ എടുക്കണമെങ്കിൽ നമുക്ക് ഒരേ സീരീസിൽ എടുത്തു പോകും. അങ്ങനെ അതായത് മാച്ച് ചെയ്ത് ഡൈനിങ് ടേബിള് കണ്ടോ. അതെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സിക്സ് സീറ്റർ ആണ്. ഇങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടാ പിന്നെ നമ്മൾ ആ വീട്ടിൽ നിന്ന് വേറെ അടുത്തേക്കും പോകത്തില്ല, ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ തോന്നും. സൂപ്പറായിട്ടുണ്ട്. ഇതിന് എത്രയാ വരിക? 6,899. എല്ലാം ഇങ്ങനെ മടക്കണം. ഇത് മടക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്തു കൊണ്ടു പോകാം. വലിയ അധികം വലിയ വെയിറ്റ് ഒന്നും ഇല്ല. ഇല്ല ഇല്ല, വെയിറ്റ് ഉണ്ട്. വെയിറ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്. ഞാൻ വിചാരിച്ചു പിള്ളേർക്കൊക്കെ എടുത്തോണ്ട് പോകാൻ പറ്റുന്നില്ല, വെയിറ്റ് ഉണ്ട്. കിടിലെ സാധനം കേട്ടോ, അത് സൂപ്പറായിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ട്, അല്ല എല്ലാം എല്ലാം സ്പ്രിംഗ് ആണ്, സെയിം ആട്ടോ. എനിക്ക് ഇവിടെ പിടിച്ചപ്പോഴേ കുറച്ചും കൂടുതൽ സോഫ്റ്റ് ആയിട്ട് തോന്നി, അതാ ഞാൻ പറഞ്ഞത്. വെട്ടിയിലായിട്ടുണ്ട്. ഇതിന് 75,000 അല്ലേ? അതെ, 3+2 സിംഗിൾ എക്സ്ട്രാ ആണ്. ആ 3+2 75,000. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, വേറെ പൈസ കൊടുത്താൽ മതി. ഇത് അമേരിക്കൻ അമേരിക്കൻ ബെഡ്റൂം ആണ്. ബെഡ്റൂം അമേരിക്കൻ ഐലൻഡ്. ഇത് ക്വീൻ സൈസ് ആണ്. ഇതിൽ കിങ് അവൈലബിൾ ആണ്. ക്വീൻ ആകുമ്പോൾ നമുക്ക് ഓഫർ പ്രൈസ് 29 വരും, കിങ് ആകുമ്പോൾ 32 വരും. ഇതിന് 29 അല്ലേ? 29,000. ഇതിനോ നമുക്ക് ഇത് 30 അല്ലേ? ഇത് നല്ല കനമുണ്ട് കേട്ടോ, നല്ല അടിപൊളി സാധനമാണ്. ഇത് അമേരിക്കൻ ഐലൻഡ് ഡിസ്പ്ലേ നമ്മൾ ഇവിടെ എൻഡ് ആവാണ്. ഇനി ഇവിടെ ഞങ്ങളുടെ കംപ്ലീറ്റ് ലിവിംഗ് തന്നെയാണ്, എല്ലാം ഫാബ്രിക് സോഫയാണ് കൂടുതൽ വരുന്നത്. ഈ ഒരു സെറ്റ് മാത്രം വുഡൻ സെക്ഷൻ വരും, വുഡൻ സെക്ഷൻ. അമേരിക്കൻ കളക്ഷൻ ആണ് ഇത്. ഇതും അമേരിക്കൻ കളക്ഷൻ ആണ്, ഫാബ്രിക് സോഫയാണ്. അത് ഇറ്റാലിയൻ കളക്ഷൻ ആയിട്ട് വരും. അത് 3+2+1 ആണ് വരുന്നത്. കസ്റ്റമർ ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ മാറ്റി. ഇതും അമേരിക്കൻ കളക്ഷനുള്ള ഫാബ്രിക് സോഫയാണ്. ഇതിന്റെ സീറ്റിംഗും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പ്രിംഗ് തന്നെയാണ്, ഇരിക്കാൻ നല്ല കംഫർട്ട് ആണ്. ഇനി ഇത് മലേഷ്യൻ കളക്ഷനിൽ വരുന്നതാണ്. നേരത്തെ പറഞ്ഞ ഇത് ഐലൻഡ് ആണോ? അടുത്ത ഐലൻഡ് നെക്സ്റ്റ് ഐലൻഡ്. ഇത് മലേഷ്യൻ കളക്ഷന്റെ ഐലൻഡ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്, വോളിൽ തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ എല്ലാ എന്തൊക്കെയാണ് അതിനകത്തുള്ളത് എന്നുള്ളത് അല്ലേ. ഒരു ബെഡ്റൂം, ഡൈനിങ്, അതേപോലെ ലിവിംഗും വരും. ലിവിംഗും വരും. അതെ, നമുക്ക് സോഫ റേഞ്ച് സ്റ്റാർട്ട് വരുന്ന ഒരു 42,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 42,000 തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നു. അതെ. പിന്നെ ഇത്, പിന്നെ ഇത് സ്റ്റഡി ടേബിൾ ആണ്. ഇത് അതെ, ബുക്ക് ഷെൽഫ് വിത്ത് സ്റ്റഡി ടേബിൾ. 11,000 അല്ല 12,900. നല്ല സൗകര്യമുള്ള കേട്ടോ, നല്ല എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനകത്ത്. ഇറ്റാലിയൻ കളക്ഷനിൽ വരുന്നതാണ്. ഇതിന് 3+2 വരുമ്പോ നമുക്ക് 1,20,000 റേഞ്ച് ആണ് വരുന്നത്. 3+2+1 148 വരും. അമേരിക്കൻ കളക്ഷൻ ആണ്. ഇതിന് ചെറിയൊരു റിക്ലൈനിംഗ് ഫെസിലിറ്റി ആണ്. ഇതിനെയാണ് റിക്ലൈനിംഗ് റിക്ലൈനിംഗ് എന്ന് പറയുന്നത്? അല്ല, ഇത് റോക്കിംഗ് ആണ്. ഓക്കേ, റിക്ലൈനർ എന്ന് പറയുന്നത് ഇത് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ സീറ്റിംഗ് പൊസിഷൻ. ഇത് മാനുവൽ ആണ് റിക്ലൈനർ. ഇനി മാമിന് ഒന്നുകൂടെ റിലാക്സ് ചെയ്ത് കിടക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്നുകൂടെ ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്താൽ പോകത്തില്ലായിരിക്കും. നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് ഒന്നുകൂടെ കയറി കിടക്കാം. യെസ്. ഓ, ഇങ്ങനെ കിടന്ന് നമുക്ക് ടി വി ഒക്കെ കാണാം, ഉറങ്ങാം അല്ലേ. ഇതിപ്പോ ഹോം തിയേറ്ററിൽ വേണമെങ്കിൽ ഹോം തിയേറ്ററിൽ യൂസ് ചെയ്യാം, ലിവിംഗ് ഏരിയയിൽ വേണമെങ്കിൽ നമ്മുടെ കംഫർട്ടബിൾ. സിംഗിൾ പീസ്, 2-സീറ്റർ, എല്ലാം 3-സീറ്റർ, എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് അവൈലബിൾ. ഇത് ഒരെണ്ണമായിട്ടാണെങ്കിലും കൊടുക്കും. അതെ, കിട്ടണ്ട, ഒരെണ്ണമായിട്ടൊക്കെ മേടിക്കാം. ഒരെണ്ണത്തിന് എത്രയാ വരുന്നത്? സിംഗിൾ റിക്ലൈനർ സ്റ്റാർട്ട് ചെയ്യുന്നത്.
എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതോ ഇത് അങ്ങനെ തന്നെയാണോ? ഇതൊക്കെ കൊള്ളാം കേട്ടോ, പിള്ളേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിലേ. അല്ല പ്രായമാർക്കും പിള്ളേർക്കും നോക്കല്ലോ. ഞാൻ വിചാരിച്ചതിന് ഭയങ്കര ശക്തി വേണമായിരിക്കും. ഇതല്ലാണ്ടോ? ഇതല്ലാണ്ട് ഇപ്പൊ എല്ലാം ഓട്ടോമാറ്റിക് എസ് ആർ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഓട്ടോമാറ്റിക് പ്രൈസിലും നല്ല വ്യത്യാസം നല്ല നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. മിഡില് മാത്രം കിഡില്ല നേട്ടാ, എനിക്ക് ഇതിന്റെ ഡിസൈൻ ഉണ്ടല്ലോ, സൂപ്പർ ആണ്. അത് ഒന്ന് നോക്കി കേട്ടോ, നല്ല സൂപ്പർ ഡിസൈൻ ആണ് ഇതിന്റെ. 28,000 ആണ് അതിന്റെ ആ ഒരു റേറ്റ് വരുന്നത്. വെനീസ് ഇറ്റാലിയൻ ഗ്ലാസ് സെന്റർ ടേബിൾ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇതാ സാധനമാണ്, ഞാൻ ഇനി ഇരിക്കുന്നില്ല. റിക്ലൈനർ അതേപോലെ തന്നെ വേറെ ഒരു റോം ഇറ്റാലിയൻ ഗ്ലാസ് സെന്റർ ടേബിൾ. ഇതിന് 24,999, അതായത് 25,000 രൂപ. മറ്റതിന് ഒരു 3 എണ്ണം ഉണ്ടെങ്കിൽ ഇതിന് അത് 2 എണ്ണമാണുള്ളത്. ഇതും ലെതറാണ്. ഇത് ലെതറല്ലേ? ആണ്, ലെതറാണ്, ലെതറാണ്. ഇപ്പം എനിക്ക് ഞാൻ ലെതറായിട്ടും ലെതറും പഠിച്ചെന്ന് തോന്നുന്നു. ലെതർ, ലെതർ റിക്ലൈനർ ഇതിന് 1,50,000, 3+2 സീറ്റർ കേട്ടോ. പിന്നെ ഇവരിവിടെ ഇട്ടേക്കുന്ന ഇതൊക്കെ കണ്ടോ, ഈ മാറ്റ്, ഇതും നമുക്ക് ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ. നല്ല സൂപ്പറായിട്ടുള്ള മാറ്റ്സൊക്കെ ഞാൻ വേറെ കണ്ടായിരുന്നു, അത് വേറെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് നമ്മുടെ ലെതർ സോഫ. സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 85,000 സ്റ്റാർട്ട് ചെയ്യുന്നത്, 3+2. ഇതാകുമ്പോൾ നമുക്കൊരു 105, 1,05,000 വരും. ഓഫർ പ്രൈസ് ആണ്. 2,34,000 രൂപ വില വരുന്ന സോഫ. ഹാഫ് ലെതർ ആണ്, ഇറ്റാലിയൻ കളക്ഷൻ ആണ്. ഇത് ഇത് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ്, നമ്മുടെ ഇലക്ട്രിക് റിക്ലൈനർ ആണ്. എവിടെ ഇരുന്നാലും ഇവിടെ എന്റെ അമ്മേ. ഇത് നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എവിടെ വേണമെങ്കിലും ഹോൾഡ് ചെയ്യാൻ പറ്റും. ഈ ഇലക്ട്രിക് ടൈപ്പ് ആകുമ്പോൾ ഇത് ജെനുവിൻ ലെതറിലുള്ളതാണ്, അമേരിക്കൻ കളക്ഷൻ ആണ്. നമ്മുടെ കംഫർട്ടബിലിറ്റിക്ക് അനുസരിച്ച് നിർത്താം. നിർത്താം. ഇതിന്റെ ഹെഡ് റെസ്റ്റ് മാത്രമായിട്ട് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റേതാണ്, നമ്മളിങ്ങനെ നമ്മൾ പ്രഷർ കൊടുത്തിട്ട് ബാക്ക് ഫോഴ്സ് കൊടുത്ത് ബാക്കിലേക്ക് പോകണം, അങ്ങനെ വേണ്ട. വേണ്ട, വേണ്ട. ഇതിന് എത്രയാ വരുന്നത്? ഇതിന് 2,75,000 ആണ് ഓഫർ പ്രൈസ് വരുന്നത്. 3+2. 3+2 അല്ലേ? ഒറിജിനൽ ലെതർ ആണ്. ഒറിജിനൽ ലെതർ ആണ്. പിന്നെ അപ്പുറത്തുള്ളത് ലെതർ സോഫയാണ്, ഇറ്റാലിയൻ കളക്ഷൻ ആണ്. ഇറ്റാലിയൻ കളക്ഷൻ ആണ്. അതിനാകുമ്പോൾ 95,000 വരും. എന്റെ കളർ സൂപ്പർ ആയിട്ടുണ്ട്. അല്ലാതെ ഇപ്പോഴത്തെ ഇന്റീരിയർ കൺസെപ്റ്റിനൊക്കെ നല്ല യോജിക്കുന്ന ഇത് മാർബിൾ സെക്ഷനിലുള്ള ഏറ്റവും 55,000 റേഞ്ചിന് വരും. നമ്മുടെ ഫാസ്റ്റ് മൂവിംഗ് ഐറ്റത്തിൽ പെട്ടതാണ്. ഈ ചെയർ വളരെ കംഫർട്ടാണ്. ഇരിക്കുമ്പോ ഒരാൾ ഹഗ് ചെയ്യുന്ന ഒരു ടൈപ്പ്, ഇരുന്ന് നോക്കുമ്പോ ബാക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ആ ഒരു ഫീൽ കിട്ടും. അതുകൊണ്ട് തന്നെ ആയിരിക്കും അല്ലേ ഇതിന്റെ ഇത് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് സെയിൽ ആവുന്നത്. പിന്നെ ഇത് അതുപോലെ ഒരു ലെതർ സോഫയാണ്. ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹെഡ് റെസ്റ്റ് നമ്മുടെ കൺവീനിയൻസിന് അനുസരിച്ച് ഉയർത്തി വെക്കാം. അല്ലാതെ ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ച ഒരു കണ്ടംപററി സോഫ ലുക്കിലേക്ക് വരും. അടിപൊളി. ഇതിന് 1,10,000. ഇതിനകത്ത് ഒരുപാട് സാധനങ്ങൾ വെക്കാൻ പറ്റും. നല്ല സ്റ്റോറേജ് ഉണ്ട്.
ജസ്റ്റ് ഇങ്ങനെ പൊക്കിയാൽ മതി അല്ലേ? അതിന്റെ ഹെഡ് റെസ്റ്റിന്റെ അവിടെ അതേപോലെ സ്റ്റോറേജ് വരും. ഹെഡ് റെസ്റ്റിന്റെ അവിടെ ഉണ്ടോ? ആ സ്റ്റോറേജ്. ഓ ഇതൊരു ഓഫീസ് സെക്ഷൻ ബോസ് ടേബിൾ ആണ്. ടേബിൾ ചെയർ എല്ലാം ഒരേ കളക്ഷനിൽ തന്നെ വരുന്നതാണ്. നമുക്ക് വേണ്ടത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്റ്റ് ചെയ്ത് എടുക്കാം. വേറെ കളക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് കളക്ഷൻസ് ഉണ്ട്, അത് ഏതാന്ന് വെച്ചാൽ മാറ്റിയെടുക്കാം. ഇതും അതുപോലെ ലെതറേറ്റിന്റെ ഒരു റിക്ലൈനർ ആണ്. ഇത് ലെതറേറ്റ് സോഫ കളക്ഷനിൽ വരുന്നതാണ്. ഇതാകുമ്പോൾ ഒരു 60,000 റേഞ്ചില് ഒരു ആവറേജ് ബഡ്ജറ്റുള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന ഒരു കംഫർട്ട് ആയിട്ടുള്ള സാധനമാണ്. ഇരിക്കാനും നല്ല കംഫർട്ട്, സ്പ്രിംഗ് തന്നെയാണ്. 60,000 അല്ലേ? പിന്നെ നെക്സ്റ്റ് സെക്ഷനും ഇതേപോലെ ഒരു 53,000 ഒരു ലെതറിന്റെ സോഫയാണ്. ഇനി നമ്മുടെ സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബെഡ്റൂംസിന്റെ സെക്ഷൻ ആണ്. നമ്മുടെ അടുത്ത് കിങ്, ക്വീന്, സിംഗിൾ ബെഡ്സ് എല്ലാം അവൈലബിൾ ആണ്, ഇൻക്ലൂഡിംഗ് മാട്രസ്. മാട്രസ് തന്നെ 4 വേരിയന്റ് ഉണ്ട്, അതും അവൈലബിൾ ആണ്. അത് ആസ് പെർ കൺസെപ്റ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അതിൽ സ്പ്രിംഗ് ഉണ്ട്, മെമ്മറി ഫോം ഉണ്ട്, ലാറ്റെക്സ് ഫോമിന്റെ എല്ലാ ഐറ്റംസും എടുക്കാൻ പറ്റും. നമ്മുടെ ബെഡിന്റെ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 14,500 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വിത്തൗട്ട് സ്റ്റോറേജ്, വിത്ത് സ്റ്റോറേജ് വരും 24,500 സ്റ്റാർട്ട് ചെയ്യും. ഇത് സ്റ്റോറേജ് ഉള്ള ടൈപ്പ് ഒരു ഹൈ ഗ്ലോസി ബെഡ് ആണ്. നല്ല സ്റ്റോറേജ് ഉണ്ട് അല്ലേ? അതെ, നല്ല സ്റ്റോറേജ് ഉണ്ട്. ഇതിന്റെ അവിടെയും സ്റ്റോറേജ് ഉണ്ടോ? ഇല്ല, ഹെഡ് റെസ്റ്റ് ഇല്ല. അതിന്റെ കൂടെ തന്നെ വരുന്ന വാർഡ്രോബ്, ഡ്രസ്സിംഗ് സൈഡ് ടേബിൾ എല്ലാം അവൈലബിൾ ആണ്. അത് കസ്റ്റമർക്ക് ഏതാണ് റിക്വയർമെന്റ് അത് മാത്രം എടുക്കാം. അതായത് ആ സെയിം ആ ഒരു മാച്ചിങ് യൂണിഫോം ഇതിൽ തന്നെ. ഇത് ഇറ്റാലിയൻ കളക്ഷനിൽ വരുന്ന ബെഡ് ആണ്. സ്റ്റോറേജ് ഉള്ളതാണ്. അതെ, ഇത് കുറച്ചുകൂടെ പ്രീമിയം ഇറ്റാലിയൻ വേർഷനിൽ ഉള്ളതാണ്. ഇതുമുണ്ട് സ്റ്റോറേജ്. ഹൈ നല്ല സ്റ്റോറേജ് ഉണ്ട് കേട്ടോ. അതിന്റെ ഇതുപോലെ തന്നെ ഇത് ഹൈ ഗ്ലോസി ആണ് ഫിനിഷിംഗ്. അതെ അതെ അതെ. അതിന് തന്നെ മാച്ചിങ് ആയിട്ടുള്ള വാർഡ്രോബ് എല്ലാം. ഇതും ഇറ്റാലിയൻ കളക്ഷൻ. അതിന്റെ സ്റ്റോറേജ് ഫുഡ് ട്രസ്റ്റിന്റെ അവിടെ രണ്ട് ഡ്രോസ് വരുന്നുണ്ട്. ആ ഇവിടെ വരുന്നുണ്ട് അല്ലേ? കണ്ട അതിന്റെ തന്നെ ഡ്രസ്സിംഗ് ടേബിൾ. ഇത് ഒരു മോഡേൺ വേർഷനിലുള്ള ബെഡ് ആണ്. ഇതിന് ക്വീനിന് 22,000 ആണ്, കിങ്ങിന് 25,000 ആണ്. അതെ. പിന്നെ അടുത്ത സെക്ഷൻ ഇതാ വരുന്നത്. ഇതും സ്റ്റോറേജ് ഉള്ളത് തന്നെയല്ലേ? നമ്മളിപ്പോ കാണുന്നതെല്ലാം സ്റ്റോറേജ് ഉള്ളതാണ്. അതിന്റെ വാർഡ്രോബ് അത് 3 ഡോറിന് 30,000 ഉം 2 ഡോറിന് 22,000 ഉം. ഹൈഡ്രോളിക് സ്റ്റോറേജ് വരുന്നില്ല. ഈ ബെഡ് വരുന്നത് വിത്തൗട്ട് സ്റ്റോറേജ് ആണ്. 20,000 ആണ് ക്വീൻ സൈസിന് വരുന്നത്. ഹെഡ് റെസ്റ്റിന്റെ അവിടെ മാത്രം ചെറിയൊരു ഡ്രോ സിസ്റ്റം ഉണ്ട്. ഇത് സ്റ്റോറേജ് ഉള്ള ടൈപ്പ് ആണ്. മെലാമൈൻ ഫിനിഷ് ആണ്. ഇത് മാം നേരത്തെ ചോദിച്ചിഷ് അതാ പറയുന്നതാണല്ലേ ആ ഒരു ഫിനിഷിംഗ്. വാർഡ്രോബോ അതുപോലെ തന്നെ 3 ഡോർ 2 ഡോർ വേരിയന്റ് അവൈലബിൾ ആണ്. സെപ്പറേറ്റ് വേണമെങ്കിൽ സെപ്പറേറ്റ് എടുക്കാം. ഇനി വുഡൻ സെക്ഷൻ ആണിത്. അത് ക്വീൻ ബെഡ് ആണ്. ഇത് കിങ് ആണ്. ഇത് ക്വീൻ ആണ്. ഇത് കിങ് കിങ് അതൊരു അമേരിക്കൻ കളക്ഷനിൽ വരുന്നതാണ്. ഇതോ ഇതും അമേരിക്കൻ കളക്ഷൻ. ഇതെല്ലാം ഇനി വുഡിന്റെ ആണ് അല്ലേ? അല്ല, ഇത് വുഡല്ല, ഇത് വുഡിന്റെ ടൈപ്പാണ്. ഇതാണ് നമ്മുടെ ബേസിക് റേഞ്ച് പറഞ്ഞല്ലേ. ഓ 14,900 ഇതാണ്. ഇതോ ഇതും അത് വുഡനാണ്. ഇത് വുഡനാണ്. നമ്മുടെ എംബ്രോയിഡറി കളക്ഷനിൽ പെട്ടതാണ് ഇതും ഇതൊക്കെ. അത് അമേരിക്കൻ കളക്ഷൻ ആ ലാസ്റ്റ് കാണുന്ന മാത്രം. ഇത് എംബ്രോയിഡറി കളക്ഷനിൽ പെട്ടതാണ്. അതും എംബ്രോയിഡറി കളക്ഷൻ. ഇതിലും വിത്ത് സ്റ്റോറേജ് വിത്തൗട്ട് സ്റ്റോറേജ് രണ്ടും അവൈലബിൾ ആണ്. നമുക്ക് കസ്റ്റമർക്ക് സ്റ്റോറേജ് ഉള്ളതാണെങ്കിൽ സ്റ്റോറേജ് ഉള്ളത് എടുക്കുക, അല്ലാതെ സ്റ്റോറേജ് ഇല്ലാത്തതാകുമ്പോൾ ഈ പറഞ്ഞാൽ റേറ്റ് കുറയും. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഐലൻഡ് ആണ്. എംബ്രോയിഡറി സെക്ഷൻ മാത്രമുള്ള ഐലൻഡ് സോഫ സെറ്റ്, ഫുൾ വുഡനിലുള്ള സോഫ, ശീശം വുഡിന്റെ, അതേപോലെ കോട്ട്, ടേബിളും എല്ലാം. ഇത് എന്താ സംഭവം? പിന്നെ സിംഗിൾ ബെഡ്സ് ആണ്. ഇത് സിംഗിൾ ബെഡ്സ് അവൈലബിൾ ആണ്. മാട്രസിന്റെ വേരിയന്റ് പറഞ്ഞത് ഇത്രയും കളക്ഷൻസ് അവൈലബിൾ ആണ്. അതെ, പോക്കറ്റ് സ്പ്രിംഗ് ഉണ്ട്, മെമ്മറി ഫോമൽ ഉണ്ട്, നിറ്റഡ് ഫാബ്രിക് ഉണ്ട്, ലാറ്റെക്സിന്റെ ഫോമൽ ഉണ്ട്, പി യു ഫോമൽ ഉണ്ട്, ബോണസ് സ്പ്രിംഗ്, പോക്കറ്റ് സ്പ്രിംഗ് എല്ലാം വേറെ വേറെ ഉണ്ട്. എല്ലാം ഉണ്ട്. അതെ,
നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ എന്താണോ കൊടുക്കുന്നത് ആ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പൊ കസ്റ്റമർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഒന്നും ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും. അതെ, പിന്നെ നമ്മുടെ സ്റ്റാഫുകളെയും ട്രെയിനിങ് ചെയ്യുന്നത് ആ രൂപത്തിലാണ്. അതെ, അതെ, അത്രയും ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റാഫുകളായിരിക്കും നമ്മൾ. അത് ഈവൻ ഇൻസ്റ്റാളേഷൻ സ്റ്റാഫ്, സപ്പോർട്ടിംഗ് സ്റ്റാഫ് പോലും അങ്ങനെയാണ്. അപ്പൊ വന്ന് നമ്മൾ സാധനം എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് ഫ്രീ ഡെലിവറി, ഫ്രീ ഇൻസ്റ്റാളേഷൻ, ഫ്രീ ഡെലിവറി ഫ്രീ ഇൻസ്റ്റാളേഷൻ. അത് നമ്മുടെ കിലോമീറ്റർ ഡിപ്പെൻസ് ആണ്, ഓൾ കേരളയല്ല, ഡിപ്പെൻസ് ആണ്. കാരണം ഒരു കോഫി ടേബിൾ എടുത്തിട്ട് ഞങ്ങൾക്ക് ഇത്രയും ദൂരം ഡെലിവറി ഇതാന്ന് പറഞ്ഞാൽ പറ്റില്ല. എടുക്കുന്നവർക്ക് അത് നമുക്ക് നോക്കിട്ട് ചെയ്യാം. ഞാൻ കുറച്ചും കൂടെ വന്നിരുന്നപ്പോ ഞാൻ കുറച്ച് എന്താണ് സംഭവം എന്ന് അറിയാമോ, എനിക്ക് ഇത് എന്താന്ന് മനസ്സിലായി, കുറച്ച് കഷ്ടപ്പെട്ടു. ഇതാണ് സംഭവം, ത്രീ സീറ്റർ. അടിയിൽ ഒരു സ്റ്റോറേജ് വരുന്നുണ്ട് ഇതുപോലെ, എല്ലാത്തിനും ഉണ്ടല്ലോ, നടുവിന് മാത്രം. ഇതിലുണ്ടോന്ന് ചോദിച്ചില്ല അപ്പൊ തന്നെ. ഓക്കെ, ഇത് ഇത് ഇതുപോലെ സ്റ്റോറേജ് ഉണ്ടല്ലേ, ഇതിന് ഇവിടെ സ്റ്റോറേജ് ഉണ്ട്. ഇതിന് മറ്റേ USB ഇല്ലല്ലോ, ഇതിന് USB ഇല്ല. ഇത് കുറച്ചുകൂടെ എക്കോണമിക് സെഗ്മെന്റ് ആണ്. സിംഗിൾ സോഫയാണ്, വളരെ സ്പെഷ്യൽ, 360 ഡിഗ്രി കറങ്ങുന്ന ടൈപ്പാണ്, റൊട്ടേറ്റിംഗ്, അതേപോലെ തന്നെ റോക്കിംഗ് ആണ്. റോക്കിംഗ് ആണ്. അതെ, ഇത് മാനുവൽ അല്ലേ? മാനുവൽ ആണ്. 27500 ഉള്ളൂ. അതെ, നമ്മുടെ റിക്ലൈനർ സ്റ്റാർട്ടിംഗ് റേഞ്ച്, സിംഗിൾ റിക്ലൈനർ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നത് 15000 ആണ്. 15000 സിംഗിൾ വരുന്നത്. ആഹാ, അതുകൊള്ളാലോ. ഈ സാധനം കാണുമ്പോ നമുക്ക് ഭയങ്കര ഇഷ്ടം വരും. ഓപ്ഷൻസ് കൂടുമ്പോഴാണ് റേറ്റ് കൂടുന്നത്. അതുകൊള്ളാം കേട്ടോ. അതായത് ഇത് കാണുമ്പോൾ നമുക്ക് വാങ്ങാൻ തോന്നും ഈ ഐറ്റം. അപ്പോൾ അതിന് വലിയ നമുക്ക് വാങ്ങാവുന്ന ഒരു റേഞ്ചിൽ തന്നെയാണ് ഉള്ളത്. കുറച്ചുകൂടെ എക്കോണമി സെഗ്മെന്റിൽ വരുന്നതാണ് ഇത്. ഇതാണെങ്കിൽ 69900 ഏ ഉള്ളൂ. 69900 അല്ലേ? T+2 റിക്ലൈനർ ആണ്. റിക്ലൈനർ ആണ്. ഇതും മാനുവൽ അല്ലേ? മാനുവൽ ആണ്. ഞാനിപ്പോ ചെയ്യുന്നില്ല, ഞാൻ നേരത്തെ ഇരുന്ന് പണി മേടിച്ചതുകൊണ്ട്. ഇത് അമേരിക്കൻ കളക്ഷനിൽ വരുന്നതാണ്. അമേരിക്കൻ കളക്ഷൻ. ഇത് റിക്ലൈനർ ആണോ? ഇത് അതുപോലെ പവർ മോഷൻ നമ്മൾ മുകളിൽ കണ്ടില്ലേ, സെയിം സെറ്റപ്പ് ആണ്. ഇത് ഫാബ്രിക് ആണെന്ന് മാത്രം, അമേരിക്കൻ കളക്ഷൻ ആണ്. 150000 ആണ്. 3+2 വരുന്നത്. ഇത് ഇത് ലെതർ ആണോ? അല്ല, ലെതറേറ്റ് ആണ്. നമുക്ക് ഓൾ ഓവർ ഇന്ത്യയിൽ 200 സ്റ്റോഴ്സ് ഉണ്ട്. 200 സ്റ്റോഴ്സിലേക്ക് എല്ലാവിടേക്കും സാധനം വരുന്നത് നമ്മുടെ ബാംഗ്ലൂർ ഹെഡ് ഓഫീസിൽ നിന്നാണ്. എല്ലാവരുടെയും ഒരേ പ്രൈസ് റേഞ്ച് ആണ്, ഒരു വ്യത്യാസം വരില്ല. ഗ്ലോബൽ വർക്ക്മാൻഷിപ്പ് ആണ് നമുക്ക്, ക്രാഫ്റ്റ്മാൻഷിപ്പ് ആണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ സർവീസ് സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ് ആണെങ്കിലും അത്രയും വെൽ ട്രെയിൻഡ് ആണ്. ഇത് നമുക്ക് അവിടെ നിന്ന് തന്നെയാണോ ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്? ഈ സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുന്നത് ബാംഗ്ലൂരിന്നാണ് കൊടുക്കുന്നത്. ഓൾ ഓവർ ഇന്ത്യയിൽ 200+ സ്റ്റോഴ്സ് ഉണ്ട്. 200+ സ്റ്റോഴ്സ് ഉണ്ട്. പാലക്കാട് ഇതൊന്നാണോ? പാലക്കാട് ഇതൊന്നേ ഉള്ളൂ. കേരളത്തിൽ 8 സ്റ്റോഴ്സ് ഉണ്ട്. 15000 ഉള്ള റിക്ലൈനർ അല്ലേ ഈ 19990 ഉള്ള ഈ ഒരു ചെറിയ, ഇതിന് നല്ല പേരുണ്ടോ? ടെക്സാസ് അമേരിക്കൻ ചെയർ, റോക്കിംഗ് ചെയർ എന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇതിന്റെ മീതെ വന്ന് ഇതിന്റെ മേളിൽ കാലും കയറ്റി വെച്ചിരുന്നെങ്കിൽ ആടി തുടങ്ങുമ്പോണ്ടല്ലോ, ഇതാ നല്ലതെന്ന് തോന്നിട്ട് ഭയങ്കര സുഖമാണ്. തൊട്ടി സത്യം തൊട്ടിലിരുന്ന ആട് പോലെ. ഓക്കെ, ഇത് വീട്ടിൽ കൊണ്ട് മേടിച്ചിട്ട് എല്ലാരും ഇങ്ങനെയൊക്കെ ആട് കേട്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് വേറെ എന്താ ഉള്ള കളക്ഷൻ? ഇതിന്റെ പേര് ഓട്ടോമാൻസ് അല്ലേ? ഞാൻ എന്നാ ചെറിയ സ്റ്റുകളെന്നൊക്കെയാ പറയാ, അങ്ങനെ പറയായിരിക്കും അല്ലേ. പിന്നെ ഇതിൽ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഫീച്ചർ വരുന്നുണ്ട്, ഇങ്ങനെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ട്. ഇത് ഇൻക്ലൂഡിംഗ് ഒരു സെറ്റ് ആണ് വരുന്നത്. സെറ്റ് ആണ്. അതെ, 12999 ആണ് ഓൾ ടുഗദർ വരുന്നത് ഇതിന്. അതെ, മൂന്നെണ്ണത്തിനും കൂടെ 13000. അതെ, ഓക്കെ. പിന്നെ വീടിന് ഇന്റീരിയർ ചെയ്യാൻ വേണ്ട എല്ലാ ഹോം ഡെക്കോർ, വാൾ ഡെക്കോർ, എല്ലാ ഐറ്റംസും, ഫ്ലവർ പോട്ട്, പ്ലാന്റേഴ്സ് എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. അടിപൊളി. നമുക്ക് ഇവിടെ വന്നിട്ടേ ഹോം ഡെക്കോറിന് വേണ്ടി പിന്നെ വേറൊരു സ്ഥലത്തോട്ടൊന്നും പോകണ്ട, ഇവിടെ എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ കർട്ടൻസ്, ബെഡ്ഷീറ്റ്സ്, പോട്സ്, കാർപ്പറ്റ്സ്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട ആ കാർപ്പറ്റുകളൊക്കെ ഇല്ലേ, ഇവരോടെ സെറ്റ് ചെയ്തിട്ടേക്കുന്നുണ്ട് അത്രേ. അത് നമുക്ക് ഇവിടെ നിന്ന് നിങ്ങൾക്ക് വാങ്ങുകയും ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി നല്ല കാർപ്പറ്റ്സ് ഉണ്ട്. പിന്നെ കുറെ പോട്ടുകൾ അല്ലേ. ഇതാ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കുറേ കുട്ടി കുട്ടി സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ടേബിൾ ഡെക്കോർ, അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്,
നല്ല സൂപ്പമാണ് നമുക്ക് ഇടാവുന്നത്. നല്ലൊരു ഗണപതി നമുക്ക്, നല്ലൊരു ഗണപതി. ഇങ്ങനെ പല രീതിയിലുള്ള നമുക്ക് വന്നാലിങ്ങനെ നമുക്ക് നോക്കി തിരഞ്ഞെടുക്കാം ഏത് വേണമെന്നുള്ളത്. നമ്മളുടെ ആ ഒരു ഫൗണ്ടൻസ് ഉണ്ടോ? ആ ഇതേ നമുക്ക് നല്ല കിഡിലായിട്ടുണ്ട് കുഞ്ഞു ഫൗണ്ടൻസ്. ബോക്സ് വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ക്ലോക്കുകൾ, അതുപോലെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? ഇല്ല, അതായത് ഞാൻ ആദ്യം വന്നിട്ട് ഞാനിതിന് ഒരെണ്ണത്തിന്റെ ഇലയിൽ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ഇത് അത് ആർട്ടിഫിഷ്യൽ ആണോ ഒറിജിനൽ ആണോ എന്ന് അങ്ങോട്ട് മനസ്സിലാവാണ്ട് കുറെ നേരം ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുവായിരുന്നു. അത്രക്ക് നല്ല നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ, നല്ല ഭംഗി വെച്ചാൽ ക്വാളിറ്റി ഉള്ളതാണ്. എല്ലാം ഇമ്പോർട്ടഡ് ആണല്ലേ? ആ എല്ലാം ഇമ്പോർട്ടഡ് ആണ്, അതൊരു പ്രത്യേകതയാണ്. ദേ ഇതാണ് ഞാനിങ്ങനെ പിടിച്ചോണ്ട് നിന്നത്. ഇതെനിക്ക് ആർട്ടിഫിഷ്യൽ ആണെന്ന് മനസ്സിലാവണേ ഉണ്ടായിരുന്നില്ല. അതുപോലെ ഇതാ ഇങ്ങനെയുള്ള കുറച്ച് നീ ഇങ്ങനെ ഞാനീ ഔസ്യപിതാവിനെയും മാതാവിനെയൊക്കെയാണ് ഉറങ്ങുന്ന ഔസ്യപിതാവ് മാതാവെന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്ന ഒരു ബുദ്ധനെ കാണുന്നത്. നല്ല രസമായിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇത്. ബുദ്ധനോട് എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ടല്ലേ? എല്ലാവർക്കും ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. അതുപോലെ കുറേ ഗണപതി. ഇത് ഇത് നോക്കി എൻ്റെ എക്സ്പ്രഷൻ നോക്ക്. ഇവിടെ നമുക്കിങ്ങനെ എല്ലാം എടുത്തോണ്ട് പോകാൻ തോന്നുന്ന അത്രക്കും മനോഹരമാണ് ഇവിടെ. അതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള സംഭവങ്ങളാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് ആണ്. സൈഡ് ടേബിൾസ് അല്ലേ, സൂപ്പറായിട്ടുണ്ട്. ഇത് ഇതെന്താ, മാർബിൾ ആണോ? മാർബിൾ ആണ് അല്ലേ, മാർബിൾ ആണ്. ഇതൊരു കൺസോൾ ടേബിൾ ആണ്. ഞാനിതൊക്കെ ഇതിന്റെ പേരൊക്കെ ഇവിടെ വന്നത് ഈ സാറ് പഠിപ്പിച്ചു തന്നപ്പോഴാട്ടോ എനിക്കിതൊക്കെ മനസ്സിലാണത്. ഞാൻ ചോദിക്കുമായിരുന്നു ഇതെന്താ അതെന്താ, നല്ല ഭംഗിയായിട്ടില്ലേ, എന്ത് രസമായിട്ടുണ്ടല്ലേ. ഒന്നും അവൈലബിൾ അല്ല, വന്നിട്ടില്ല അല്ലേ, വന്നിട്ടില്ല. മാർബിൾ കൺസോൾ ടേബിൾസ് ഫസ്റ്റ് ടൈം ഇവിടെയാണ് വരുന്നത്. നമ്മുടെ നാല് വേരിയന്റ് ഉണ്ടായിരുന്നു, നാലും സോൾഡ് ഔട്ട് ആയി. അതല്ലേ, നല്ല നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്, നല്ലൊരു സംഭവം, നല്ല ക്വാളിറ്റിയാണ്. അപ്പൊ കുറെ നാളായി പറഞ്ഞ പ്രീമിയം പ്രോഡക്ട്സ് കുറച്ച് കാണിച്ചു തരണം, കുറച്ച് നല്ല അടിപൊളി ആയിട്ടുള്ളത് കാണിക്കാൻ. ഇത് 8 സീറ്റർ, നമ്മൾ മുകളിൽ കണ്ടതിന്റെ 8 സീറ്റർ ആണ്. അതേപോലെ 85,000 ലെതർ സോഫ അതുമാണ്. ഓ അതല്ലേ, അപ്പോൾ ഇതെല്ലാം ആ പ്രീമിയം കളക്ഷനിൽ പെട്ടതാണ്. ഞാൻ പറഞ്ഞ ആ പ്രീമിയം പെട്ടതാണ്, ആ പ്രീമിയത്തിൽ പെട്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസ് കാണാമെന്ന് പറഞ്ഞവർക്ക് വേണ്ടി നമ്മൾ റോയൽ ഓക്കിന്റെ പാലക്കാട് ശേഖരിപുരത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. അത് ഷോപ്പിലെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വരാം, നോക്കി കണ്ട് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒത്തിരി പേര് ഇത് ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഈ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവർക്കൊക്കെ ഇത് കിട്ടട്ടെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. ഇറ്റ്സ് മീ എലിസ, ടേക്ക് കെയർ, ബൈ, സൈനിങ് ഓഫ്.